ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കർക്കിടക കഞ്ഞിയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സ്കിന്നിനും ദഹന സംബന്ധമായ രോഗങ്ങൾക്കും ഇത് വളരെ നല്ലതാണ് ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം നൈറ്റ് ഞാനിവിടെ ഒരു കപ്പ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ ചെറിയ ജീരകം നാല് മണിക്കൂർ സോക്ക് ചെയ്ത ഉലുവയാണിത് നമ്മൾ അരി സോക്ക് ചെയ്തിട്ടില്ല അത് കഴുകിയെടുത്തതാണ് അഞ്ച് ശർക്കര എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഈ സാധനങ്ങൾ നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം വേവാനാവശ്യമായ വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ശർക്കരയിലേക്ക് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം അരിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം ചെറുതായി പൊടിച്ച് വെച്ച് ജീരകവും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതാണ് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് കറുക്കിട കഴഞ്ഞി ഉണ്ടാക്കുന്ന രീതി